നായകം ഭജാമ്യഹം ശ്രീകൃഷ്ണേശ്വരം മക്കളെ രാമനാഥൻ ചെട്ടിയാരുടെ വീട് ഏതാ? അതാണോ? അതെ. ആരെയും കാണുന്നില്ലല്ലോ. അവിടെയുണ്ട്. ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കുമെന്ന് അനങ്കണ. ആ, നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിന് ഞാൻ പോയിട്ടില്ല കേട്ടോ മോനെ. നല്ല അസലൂരി പൊടിയ. ആരാ? ലേശം കുറുമ്പുണ്ടല്ലേ. എനിക്കോ? ഇയാള് കാളയാണോ? ഇവന് ഒരു കുറുമ്പും കാട്ടാറില്ല. പട്ടു പോലത്തെ സ്വഭാവ. അത് കാണുമ്പോ തന്നെ അറിയാം. ഒന്ന് ചവയ്ക്കാൻ എടുക്കടാ. ഇല മോന വീരമണി, വാ പറയട്ടെ. എത്രക്ക് കൊടുക്കും? പലരും വന്ന് നോക്കി പോയതാ. മോള് സമ്മതിക്കുന്നില്ല. കേട്ടു, പണിയെടുപ്പിക്കാനല്ല പിന്നെ കാള എന്തിനാ? പട്ടിയോ പൂച്ചയാണെങ്കി ശരി, ഇതിന് വൈക്കോലും പിണ്ടാങ്ക് കൊടുക്കണ്ടേ? വില എത്രാന്ന് വെച്ചാ പറ. 5500 വരെ പറഞ്ഞതാ. 6000 തികച്ചുണ്ട്. എന്നെ നോക്കിയോ. എന്നിട്ട് അടിമുടുക്ക് വെച്ച് നോക്കുമ്പോ കൊടുത്ത കാശ് ഒട്ടും അധികമല്ല. മടിയൻ കാളയാ. വേലിപ്പട്ടിന് കുറെ ഒടിപ്പിച്ചു. ഇല്ലടാ, ഞാനില്ലല്ലോ. ഞാനില്ലാത്ത നേരം നോക്കി വന്ന് മോനെ വാടാ. ഇതിപ്പോ എന്റെ കാളയാ, ആരും കാളാൻ ഓടിച്ചൊന്നുമല്ല. ഇതൊക്കെ കാശ് എന്നി കുട്ട ചെന്നി ചോദിക്കുന്നത് അന്തയോട്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, വയസ്സനാന്നൊന്നും വിചാരിക്കില്ല. കൊടുത്ത കാശ് അച്ഛൻ തിരിച്ചേരും. വെള്ളരിക്കപ്പെട്ടു. മേടിച്ച് നിക്കണ്ട, പണം അയാളെ മോത്തോട്ട് എറിഞ്ഞുകൊടുത്ത്. മടിയിൽ പൂത്ത കാശും കൊണ്ട് ഇറങ്ങിയാ കാണുന്ന എന്തും വാങ്ങിക്കാന്ന ഓരോരുത്തരുടെ വിചാരം. ഉറക്കണം. നേരം നിറയുണ്ടോ തനിക്ക്? ഇതാണോ മര്യാദ? കാശ് താൻ എടുത്തു, പിച്ചേ എന്നാണെന്ന് വിചാരിച്ചാ മതി. പക്ഷെ ഈ കാശ് എനിക്ക് ഉപകാരപ്പെടില്ല. വള ചിട്ടേരെ, ഒന്ന് നിന്നേ. ഇതാ നിങ്ങളുടെ കാള, കൊണ്ടുപോയിക്കോ. സാരില്ല അച്ഛ, അയാള് കൊണ്ടുപോയിക്കോട്ടെ. ഒരപേക്ഷയുണ്ട്, ഇവന് വേദനിപ്പിക്കരുത്. മോളെ, മോളെ അച്ഛന് മാപ്പ് തരണം, നിവൃത്തി കേട്ടോണ്ട. ആദ്യം തീർക്കേണ്ടത് പരീത് മാപ്പിളയുടെ കടം, പിന്നെ ചാമ്യാരുടെ. ചെല്ലമ്മൾക്ക് 100 രൂപ കൊടുക്കാനുണ്ട്, അത് മറക്കണ്ട.
മോൾക്ക് എന്താ വാങ്ങുന്നത്? വേണ്ട, അച്ഛനെ വിറ്റ പണം കൊണ്ട് എനിക്കൊന്നും വേണ്ട. ഒന്ന് വെച്ച രണ്ട്, രണ്ട് വെച്ച നാല്, അഞ്ച് വെച്ച പത്ത്. പുള്ളി നോക്കി വെക്കണം, ശരിക്ക് നോക്കിക്കൊള്ളാം, പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. ആർക്കും വെക്കാം, എവിടെ വെക്കാം, പക്ഷെ പുള്ളി നോക്കി വെക്കണം, അല്ലെങ്കിൽ പണം കമ്പനിക്കും. ആർക്കും വെക്കാം? ചീട്ട് മലത്താമോണ്, ചീട്ട് മലത്താമോ വെക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ആർക്കും വെക്കാം? ചീട്ട് മലത്താമോണ് വെക്കാം. ആ അയ്യോ, ഇതാ പറഞ്ഞ പുള്ളി നോക്കി വെക്കണം, അല്ലെങ്കിൽ പണം കമ്പനിക്ക് പോവും. എനിക്ക് റേഷൻ വാങ്ങാൻ, ഞാൻ ഈ കളിക്കുന്ന റേഷൻ വാങ്ങാൻ തന്നെയാ. ആർക്കും വെക്കാൻ വെക്കാം? എന്റെ പൊന്ന് നാരായണൻകുട്ടി അല്ലേ, റേഷൻ വാങ്ങാണ്ട് പോയ ഓള എന്നെ ചിടുങ്ങാണ്ട് സ്ഥലം കാര്യാക്കും. പോർന്ന് ആർക്കും വെക്കാം വെക്കാം, ആർക്കും വെക്കാം വെക്കാം. നീ ഗുണം പിടിക്കൂല. ഇനി കൂടുതൽ എന്ത് ഗുണം പിടിക്കാനാ? വെക്കാൻ നോക്കി വെക്കണേ, പുള്ളി നോക്കി വെക്കണം. നീ കാശ് പോയെന്ന് പറയരുത്, നോക്കി വെക്കണം. അവൻ എന്റെ കൊറേ കാശ് അടിച്ചോണ്ട് പോയി അല്ല, ആ കാശും കൊണ്ട് അവൻ അധികം ദൂരത്തൊന്നും പോയില്ലെന്ന് എനിക്കറിയാം. അല്ല ചെക്ക, നീ എന്തിനാ അവനെ തിരക്കണേ? എന്നെ ചെക്കാന്ന് വിളിച്ചാണ്ടല്ലോ. ചെക്കാന്ന് വിളിച്ച് ഇവൻ എന്നെ മൂക്കി വലിച്ചു കയറ്റു. ചെക്കനല്ലാന്നുണ്ടെങ്കിൽ പുള്ളി നോക്കി വെക്കണ. നോക്കാം. അയ്യോ പറ്റിച്ചില്ലോ. അത് ആർക്കും വെക്കാം, എവിടെ വെക്കാം, എത്ര വെക്കാം, ഏത് ചെക്കിന് വേണേലും വെക്കാം, ആർക്കും വെക്കാം. പക്ഷെ പുള്ളി നോക്കി വെക്കണം, അല്ലെ പണം കമ്പനിക്ക് പോവും. ഒന്നുകൂടി വെച്ച് നോക്കണോ? ഓ എന്താ സൈസ് അവൻ. പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, അവന്റെ അച്ഛൻ തന്നെ ഒരു കാലങ്ങളോടാ. മുഴം വലിച്ചങ്ങോട്ട് കുളിക്കടാ, നടന്നു വന്നിട്ട് ക്ഷീണം മാറട്ടെ. വീട് മാറിയതിന്റെ സങ്കടം ഉണ്ട് അവന്. ആ ഒന്ന് രണ്ട് ദിവസം രാ, സാരമില്ല. നിന്റെ കസ്തൂരിയെ പോലെ ഒരുത്തി ഇവിടെ ഉണ്ട്. കസ്തൂരി നിനക്ക് അത്രക്ക് ഇഷ്ടാ? നല്ല ഉഷിരുള്ള പെണ്ണാ, കോഴി കൊത്തുന്ന പോലെ എന്നോട് കയറി പറഞ്ഞത്. ഇറങ്ങാൻ നേരത്ത് ഇവനോട് കാണിച്ച സ്നേഹം കണ്ടപ്പോ എന്റെ കണ്ണ് നടന്നു. കാണാൻ എങ്ങനെ? നല്ല ഐശ്വര്യമുള്ള മുഖം. കറുപ്പാ? നിന്നേക്കാ വെളുത്തില്ല. കനകന് വേണ്ടി നമുക്കൊന്ന് ആലോചിച്ചാലോ? അവൻ പെണ്ണും പടക്കോഴിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നടക്കല്ലേ. നാട്ടില് പറ്റിയ പെണ്ണില്ല. എന്നിട്ടാ ഒന്നുകൂടി ഒന്ന് നിർബന്ധിച്ചാ ചെലപ്പോ. അവന്റെ പ്രായത്തിലുള്ളവർക്ക് ഇപ്പൊ രണ്ടും മൂന്നും കുട്ടികളുണ്ട്. ഇങ്ങനെ ഒരു മൊണ്ടൻ ഒരു പെണ്ണിന്റെ കൂടെ കിടക്കണം എന്നുള്ള വിചാരമില്ല അവന്. അവളുടെ മുന്നിൽ വെച്ചാ? ഓ അവക്കൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ. ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? ഇങ്ങനൊരു മനുഷ്യൻ ഉള്ളത് പറഞ്ഞ ആർക്കും പിടിക്കില്ല. കനകരാജൻ ചൊക്കിയാലോടെ കണ്ടില്ല, ചീട്ടും കളിച്ചിരിക്കുന്നുണ്ടാവും. പിന്നെ അവിടെ പോയ കഴിവട മോൻ. പിന്നെ പേടിക്കാതിരിക്കോ, ഞാൻ വിചാരിച്ചു വല്ല എക്സൈസുകാരി ആയിരിക്കുന്നു. അതെന്താ എക്സൈസുകാരി ഒന്ന് ഉണ്ടെ കെട്ടിപ്പിടിക്കുക. നല്ല കത്തുന്ന സാധന. പൊട്ടുകൂട്ടൊന്നുമില്ലേ? കണ്ണടിച്ചുണ്ടെങ്കിൽ വീശുന്ന. ഓ അച്ഛൻ കാളെ നോക്കി പോയിരിക്കുക, കിട്ടാൻ ഞാൻ മതിയായിരുന്നു. കാണും ഇവിടെ ആര് വരാന? ആ കുഞ്ഞിപ്പൊ പാത്തും പതി നടക്കണുണ്ടാവും. അവൻ പോട്ടെ, കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട്. നിന്റെ അനിയൻ ചക്ക നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു. ചക്ക ആട്ടാ അല്ലാണ്ട് എന്തിനാ? അപ്പൊ കാളെ കൊണ്ടുവന്നോ? പോട്ടെ. ഓ ശരി ശരി ശരി. അവന്റെ കയ്യിലുള്ള കാശും കൂടെ അടിച്ചു മാറ്റി നീ. ആ അതുകൊണ്ടാ അവൻ എന്റെ അടിച്ചു മാറ്റിയതാ. എന്നാലേ ഈ ചീട്ടും കൂടി വെച്ചോ നീ, കാശില്ലാണ്ട് ഞാൻ തീയാനാ. ഇവിടെ തീ ഉദിക്കാതാ നല്ലത്. എന്റെ പൊന്നില്ലേ, ഒരു പത്ത് രൂപയെങ്കിലും എന്താ
ഏത് നേരത്താണ് ഇങ്ങനെ ഒരിടത്തിന് കിട്ടിയത്? നിന്റെ അച്ഛൻ എന്നെ കണ്ടെന്ന്. ഒരു കുഞ്ഞു വേണമെന്നില്ല നിനക്ക്. നിന്റെ പ്രായത്തിലുള്ളവരൊക്കെ മക്കളെ കയ്യും പിടിച്ച് നടക്കുന്നത് നീ കാണുന്നില്ലേ? നിനക്ക് അതിനുള്ള കൊതിയൊന്നും ഇല്ലേ? എനിക്കൊരു കൊതിയില്ല. മൂത്ത് നരച്ച് പറഞ്ഞു പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് മടുത്ത്. അച്ഛനും അമ്മ എപ്പോഴും ഉണ്ടാവില്ല, അത് മറക്കണ്ട. ആ വേലുക്കുട്ടി മാഷ് പറയാ അങ്ങേര് കല്യാണം കഴിക്കാഞ്ഞ് തെറ്റായി. വയസ്സാങ്കാലത്ത് ഓർത്തിട്ട് എന്താ കാര്യം? ഞാൻ നിനക്കൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ട. ആട്ടിച്ചൻ മുഴുവനും കേട്ടില്ല, അതിന് മുമ്പേ തുടങ്ങി മുടക്കം. കണ്ടാ നിനക്ക് ഇഷ്ടമാകും. നല്ല ഭംഗിയുള്ള കുട്ടിയാ, ഒറ്റ മോളാ, പ്രായം ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ. അത് കാര്യമാക്കണ്ട, ഞാനും നിന്റെ അമ്മയായിട്ട് 10-15 വയസ്സിന്റെ വ്യത്യാസമില്ലേ. ഞാൻ പോയി ആലോചിക്കട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ കഴിഞ്ഞിട്ട് വേണം നടരായന്റെ നടത്താൻ. മൂത്തവൻ നിൽക്കുമ്പോൾ സാരമില്ല, അച്ഛൻ കണ്ടുവച്ച പെണ്ണെ അവനെ കൊണ്ട് കെട്ടിക്ക്. കൊറേ നാളായല്ലോ വന്നിട്ട്, ഇവിടെയൊക്കെ മറന്നോ? അമ്മാവിന്റെ മോള് പറ്റു. അതെയോ? അവിടെ ആയിരുന്നു കൊറച്ചു ദിവസം. അപ്പൊ പേര് നോക്കാൻ പോയതാ? എന്തായാലും ആളൊന്നും മിനുങ്ങിട്ടുണ്ടേ. എന്തിനാ 200 ആക്കുന്നത്? നിറച്ചാവാലോ. അപ്പുറം ഇപ്പുറം നോക്കാ, ശരിക്കാ കൊടുത്തു വെക്കാൻ നോക്കടാ, അവന്റെ ഒരു ഇളക്കം. പൈസ നാളെ തരാം. അതിന് ചോദിച്ചില്ലല്ലോ. നിന്നേ പോകുമ്പോ ഇന്നോ. ബ്ലൗസാ ഇടാൻ വയ്യ, ഇത്ര ലൂസ് ആക്കണം. ഇവിടെ പുതിയതിന് അടിക്കാൻ നേരല്ല. അപ്പോഴാ എന്റെ പൊന്നു ഗോവന്നേട്ടനല്ലേ, നാളെ എനിക്കൊരു കല്യാണത്തിൽ ഇട്ടുകൊണ്ട് പോകാനുള്ളതാ. അതെ, നിന്റെ കൊഞ്ചലും കോഴിയൊക്കെ അവിടെ മതി, ഇവിടെ വേണ്ട. ഒരക്ഷരമെങ്കിലും വായിക്കാൻ മുമ്പ് ഉറക്കും. അതെങ്ങനെ നേരെ ഇരുട്ടേണ്ട താമസം ചോറ് വിളങ്ങി മുമ്പ് വെച്ചെടുക്കും. അടുക്കളയിൽ വന്ന് വിശക്കുന്നു പറഞ്ഞാ പിന്നെ മതി, വിഷയിക്കണ്ട. കച്ചവടമൊന്നും ഇല്ലേ? കുറവാ. എണ്ണ വെച്ച് കറവൊന്നും കൊടുക്കണ്ട. ഇല്ല, തീരെ കൊടുക്കാറില്ല. ഡയറക്ടർ വെച്ചു അവിടെ എണ്ണ. ഒരു കാര്യം പറയട്ടെ, ഒരു കല്യാണം ഉറപ്പിക്കാൻ വിചാരിക്കാൻ നിനക്ക് അടിയും വൈകാണ്ട് നടത്താം. എനിക്കിപ്പൊ കല്യാണം ഒന്നും വേണ്ട, ഏട്ടനുള്ളപ്പോ ഏട്ടനെ കഴിഞ്ഞിട്ട് മതി. നീ കഴിച്ചോട്ടെ എന്ന് അവൻ പറയുന്നത്. അവന് വേണ്ടി ഞാനൊരു പെണ്ണിനെ കണ്ടിരുന്നു കാളെ വാങ്ങാൻ പോയപ്പോ. ഏട്ടനെ കണ്ട പെണ്ണിനെ എനിക്കോ? നന്നായി. അതെന്തിനാ ഇപ്പൊ പറയാൻ പോയത്? നാവീണ് വീണു പോയി പോയി കിടക്കടാ, മഴ പഠിച്ചത്. നല്ലൊരു പെൺകുട്ടി ആയിരുന്നു, പറഞ്ഞിട്ടുണ്ട. വീരമണി, ഇന്നലെ എവിടെ ആയിരുന്നു?
കാളയെ വാങ്ങാൻ പോയപ്പോ അച്ഛന് ഒരേ നിർബന്ധം, ഞാനും കൂടെ പോണോന്ന്. അങ്ങനെ പോയതാ. എന്നിട്ട് കാളയെ വാങ്ങിയോ? പിന്നെ വാങ്ങാതെ. നല്ല അസല് കാള, അവനൊരു പേരും ഉണ്ട്, അച്ചു. കാളയ്ക്ക് എന്താ പേര്? ഞാനിട്ടതല്ല, കസ്തൂരി ഇട്ടതാ. അതാരാ? ആ പെണ്ണിന്റെ ആയിരുന്നു കാള. ആദ്യം അവൾ അച്ഛനുമായിട്ടൊന്ന് ഉടക്കി, പിന്നെ നോക്കുമ്പോ അച്ഛന് അവളെ ഭയങ്കര ഇഷ്ടം. അത് കൊള്ളാം. എന്നിട്ട് അച്ഛൻ വന്ന് കനകൻ ചേട്ടനോട് അവളെ കെട്ടാൻ പറഞ്ഞു. ചേട്ടന് പറ്റൂല എന്ന് പറഞ്ഞപ്പോ നടരാജൻ ചേട്ടനോട് പറഞ്ഞു. എന്നിട്ട് നടരാജൻ ചേട്ടൻ സമ്മതിച്ചോ? എവിടെ, രണ്ടാൾക്കും വേണ്ട കസ്തൂരിയെ. കാണാൻ എന്ത് രസമാന്നറിയോ? എന്നാ നീ കെട്ടിക്കോ. അതിനച്ഛൻ എന്നോട് ചോദിച്ചില്ലല്ലോ. ഉണക്കമീന യമുനെ, ഉപ്പിലിട്ട മാങ്ങോടിയും എടുത്തോളൂ. വേണ്ട, പച്ചവളം മതി. എത്ര മുളകരച്ചതാ, എന്നാലും പോരാ. അച്ഛന് വലിയ മനപ്രയാസമുണ്ട്, എനിക്കും. എന്തിനാ? കേട്ടണ്ട കല്യാണം കഴിച്ചാലേ? അവളോട് ചാടിക്കേറണ്ട, എനിക്കും അതന്നെ പറയാനുള്ളത്. ഇവളെ ഒരുത്തനോട് പറഞ്ഞയച്ചാ പിന്നെ ഇവിടെ ആരാ എനിക്കൊരു സഹായത്തിന്? നടുവേദന കൊണ്ട് ഇപ്പൊ തന്നെ വയ്യ. നടരാജൻ കെട്ടിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ? നീ എന്താ സന്യസിക്കാൻ പോവാ? വയസ്സാവുമ്പോ വെച്ചോളമ്പി തരാൻ ഒരാള് വേണ്ടേ നിനക്ക്? ഞാൻ വല്ല ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. ഞാൻ പോവാ. അച്ഛനാ പെൺകുട്ടിയെ പറ്റി പറയണത് കേട്ടപ്പോ തന്നെ എനിക്കൊരു കൊതി. മോനെ, നീ ഇതിനൊന്ന് സമ്മതിക്കൂ. ഒന്ന് പോകുന്നുണ്ടോ? ഒച്ച എടുക്കണ്ട, അച്ഛനപ്പുറത്ത് ഉറങ്ങണുണ്ട്. എടാ, ഇത് തികച്ചൊന്ന്. നീ ഉറങ്ങുന്നതാണ് നല്ല ശീല്. ഇപ്പൊ ആട്ടിയതാ, ചൂടറിയിട്ടില്ല. കുറച്ച് എണ്ണയും കൂടി എടുക്കാരുന്നില്ലേ? അയ്യോ, നാളെ ആവട്ടെ. എന്താ ഒരു ആലോചന? വീട്ടുകാര് സ്വൈരം തരുന്നില്ല. ഏത് നേരത്തും ഒരേ പറച്ചില്, കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണമെന്ന്. വേണ്ടാന്ന് നൂറുവട്ടം പറഞ്ഞു, പക്ഷെ മനസ്സിലാവണ്ടേ? അവര് പറയുന്നാലും കാര്യമില്ലേ, ഒരു പെണ്ണ് വേണ്ടേ? എനിക്ക് നീയില്ലേ? ഈ തുന്നപ്പണി കഴിഞ്ഞില്ലേ, ഇനിയും കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. നിന്റെ അമ്മയും ഇങ്ങനെയായിരുന്നു, സൂചി നൂലെടുത്ത് ഒറ്റ ഇരിപ്പാ. ഒരു ദിവസം പോലും അച്ഛൻ അമ്മയുടെ കാര്യം പറയാതിരുന്നിട്ടില്ല. മോളെ, ഇന്നലെ രാത്രി ഉറക്കത്തിൽ വന്ന് അവള് ചോദിക്കുക, എന്താ നിന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കാത്തതെന്ന്. കുഴപ്പമായോ? അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ഏയ്, പേടിക്കണ്ട, അവനെപ്പോഴാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ വലിയ കൂട്ടുക. അങ്ങനെയാണോ? വരൂ, ഇരിക്കൂ. അച്ഛൻ എങ്ങനെയുണ്ട്? സുഖാണോ? കരയുന്നുണ്ടോ? അവൻ ഒരു വിഷമമുണ്ട് നിന്നെ കാണാഞ്ഞിട്ട്. എനിക്കുണ്ട്. ആ, അത് ഇല്ലാണ്ടാക്കാൻ ഒരു വഴി ആലോചിച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നേ. മോള് പോയി കുടിക്കാൻ എടുത്തോണ്ട് വാ. കഴിഞ്ഞ പണി? ആ, എള്ളത്ര ഉണ്ടെന്ന്? അരച്ചാക്ക്. ആ ആ, നിക്ക്. ഞാനേ നിന്റെ കല്യാണം ഉറപ്പിക്കാൻ പോയതാ. വൃക്ഷം മൂന്നിന് നല്ല മുഹൂർത്തമുണ്ട്. വേണ്ട വേണ്ട, നൂറുവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നെ കൊണ്ടാവൂല. ഒരക്ഷരം മിണ്ടരുത്, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോയെന്ന് പറഞ്ഞില്ലേ? എന്നാ അച്ഛൻ തന്നെ പോയി കഴിച്ചോ. ഞാൻ കൊടുത്ത വാക്കാ, അത് നടന്നില്ലേ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത്.
ഈ ഉമ്മടുത്ത് തൂങ്ങി ഞാൻ. നിന്റെ ഇത്ര വലിയ ഫ്രണ്ടായിട്ട് നീ എന്താണ് എന്നെ കല്യാണത്തിന് വിളിക്കാഞ്ഞേ? ഞാൻ വിളിക്കേണ്ട ചേട്ടനല്ലേ. ഓൻ എന്നെ വിളിക്കൂല, ഞാനോ എന്റെ ഫ്രണ്ടല്ലല്ല. മണിമണി പോലത്തെ ഒരു പെണ്ണിനെ കൊണ്ട് പോണണ്ടില്ലേ? എന്തായിരിക്കുന്നു രാത്രിയില്? അവരെങ്ങ എത്തി, ഞാൻ പോട്ടെ. എന്താ നീ ഇവിടെ ചെയ്യണേ? കാളയ്ക്ക് വൈക്കൽ കൊടുക്കണ്ടേ? ഇങ്ങനെയൊരു മുരട ഒരു പെണ്ണവിടെ കാത്തിരിക്കണില്ലേ? അടുത്തു എവിടെയായിരുന്നു ഇത്ര നേരം? എനിക്ക് നേരത്തെ ഉറങ്ങുന്ന ശീല, ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. നേരത്തെ ഉറങ്ങിക്കൂടായിരുന്നു? ഉറങ്ങിയ പിന്നെ ഉരുട്ടി വിളിച്ചാലും ഞാൻ അറിയില്ല. പാല് എനിക്ക് വേണ്ട. എനിക്കും തീരെ ഇഷ്ടമല്ല, പിന്നെ അമ്മ പറഞ്ഞിട്ട് എടുത്തതാ. വാതിലടക്കണ്ടേ? ഞാൻ ഉറങ്ങിക്കോട്ടെ. ലീലേ, നീ എന്താ തിരിച്ചു പോന്നേ? വേറെയും കടവുണ്ടല്ലോ, ഞാൻ അപ്പുറത്ത് പോയിക്കോളാം. അതെന്തിനാ? എന്ന് നീ ഇവിടെ അലക്കുന്നേ? ആ എന്നൊരു പോലാണോ? എന്താ എന്താ നിനക്ക്? ഓ ഒന്നുമില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. പല്ലുതേപ്പ് കഴിഞ്ഞെങ്കിൽ പോയിക്കൂടെ? അവിടെ ഒരാള് കാത്തു നിൽപ്പുണ്ടാവും. ഓ എന്നെ ആരും കാത്തു നിൽക്കില്ല. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലാന്ന് തോന്നല്ലോ. ഞാനോ കിടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. വിളിച്ചില്ല, എനിക്കറിയില്ലേ. വെറുതെ കള്ളൊന്നും പറയണ്ട എന്നോട്. ഞാനും തൊടുക പോലും ചെയ്തില്ല, നിന്നാണ് സത്യം. എന്തേ അവള് തൊടാൻ സമ്മതിച്ചില്ലേ? വലിയ സുന്ദരിയാണെന്നാണല്ലോ കേട്ടത്. ഓ സുന്ദരി, തൊലി വെളുത്താ സുന്ദരിയാവൂ. ആ എനിക്കറിഞ്ഞൂ, ഞാൻ പോവാടാ. ഉറങ്ങിയിട്ട് ഇന്നലെ രാത്രി കള്ളന്റെ നോട്ടം കണ്ടില്ലേ? കുടിക്കടാ. ആരോടായി പറയുന്നത്? അല്ല എന്തോ പറയുന്നത് കേട്ടു.
ഇതിനോടായിരുന്നോ? ഇന്നത്തെ കട തുറക്കുന്നില്ല. അല്ല, നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. ആ, ഇത്രയൊക്കെ വെളുത്താൽ മതി, പോയി തുറന്നിരിക്കും. ഓ, ചേച്ചിക്ക് സ്ഥലം ഇഷ്ടായോ? എന്തൊരു ഭംഗിയാ, ഹനുമാൻ വന്നിട്ടുണ്ട് അത്ര ആ മലയില്. അല്ല ഹിതാരെ, ഞാൻ അങ്ങോട്ട് ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. വേണ്ടപ്പെട്ട ആളായിട്ടും കല്യാണത്തിന് വിളിക്കാൻ മറന്നു അല്ലേ അമ്മുനെ? ഒന്നും പണമൊക്കെ കുറെ കൊണ്ടുവന്നിട്ടുണ്ടോ? വീടെവിടെയാ? കുറച്ച് ദൂരെ. എന്നാലും നാട്ടിന്റെ പേരുണ്ടാവില്ലേ? പേരില്ലാത്ത നാടുണ്ട്. ഓ ചേച്ചി, നമുക്ക് അപ്പുറത്തേക്ക് കുളിക്കാം. അല്ല, ഇതാരാ പുതിയൊരാള്? കനകരാജൻ കെട്ടിക്കത്തോട്ട് പെണ്ണോ? ആര്? നമ്മുടെ കനകനോ? നമ്മുടെയോ? ഹാ, നമുക്കൊക്കെ ഇനി കാണാൻ കിട്ടുവോ? നല്ല കളറല്ലേ. നീ ഇതുപോലെ വെളുത്തിരുന്നെങ്കിൽ നീ പാറപ്പുറത്തിരുന്ന പാറ ഏതാ നീ ഏതാ തിരിച്ചറിയാൻ പറ്റില്ല. അത്രക്ക് സുന്ദരിയല്ലേ നീ? ഓ, എനിക്ക് ഈ നിറമൊക്കെ മതിയേ. ശരി, ഇഷ്ടപ്പെടാനും ആളുണ്ട്. പറഞ്ഞ പോലെ കനകിന് ഇനി കാണാൻ കിട്ടില്ലേ? ഞാൻ കുറച്ച് മുമ്പൂടി കണ്ടതാ. കൂടി തൊട്ട് വരമ്പേ പോകും. എവിടുന്ന് കിട്ടിയത്? വെള്ളത്തിൽ നിന്ന്. ആ മീനിന് തേടാ. ആ, ഇതേ എത്ര നേരം ചൂണ്ടിട്ടിട്ട് കിട്ടിയതാണെന്നറിയോ? നിന്റെ ആശാരൊന്നും വേണ്ട, ഇത് വെച്ചോ. എന്നാ പോട്ടെ, രണ്ട് ബീഡിയും തരാം. വേണ്ട വേണ്ട, 100 രൂപ എന്നാലും ഞാനിത് തരില്ല. വേറെ ആക്കി കൊടുക്കാനാ? ആർക്കടാ? പറയില്ല. കുഞ്ഞപ്പാ, ഡാ നിക്ക്, 1 രൂപ തരാം ഞാൻ. ചന്ത പോയി മേടിച്ചോടോ. വെല്ലു കളി വേണ്ട കേട്ടാ. വേണമെങ്കിൽ പിന്നെന്തേലും കിട്ടൂടാ. മീനിനെ കണ്ട് ആരെങ്കിലും പേടിക്കോ? ഇങ്ങോട്ട് വരുമ്പോ എത്ര ആള് ചോദിച്ചു. ഞാൻ പറഞ്ഞു തരൂല. ഇതേ ഞാൻ നിന്നെക്കായി പിടിച്ചതാ. പുതിയ പെണ്ണിന് എന്റെ വക. ചിരിക്കിന് കാണാൻ എന്ത് രസാ. വെളുവെള്ളം നല്ല ആമ്പല് മാതിരി ഉണ്ട്. മുടിയിൽ ചൂടാൻ ആമ്പല് വേണ. താനിക്കുന്നിന്റെ ചോട്ടിലെ പൊട്ടക്കുളത്തിൽ നിറയെ ആമ്പലാ. കുഞ്ഞപ്പ പുറത്തുണ്ട് വരാം. എന്താടാ മീനെ പിടിച്ചതാ? ഇങ്ങനെ ഇതിന് എത്ര കാശ് വേണം? അയ്യേ, കാശോ ഞാൻ വാങ്ങില്ല. ഞാനേ കാശ് കൊണ്ടുവന്നതാ. നിന്റെ സൗജന്യൊന്നും വേണ്ട. ഞാൻ പോവാ, എനിക്ക് കാശൊന്നും വേണ്ട. ഇനിയും കൊണ്ടുവരാട്ടോ. അവനിവിടെ പോയി കാശ് കൊടുത്തില്ലല്ലോ. വേണ്ടാത്രേ, ഒരു പാവല്ലേ. പാവം ഇങ്ങനെ കണ്ടോട്ടെ, ഭയങ്കര സാധന. കുളിക്കുമ്പോ ഒളിച്ചിരുന്ന് നോക്കും. യമന കുട്ടിയെ ഇല്ലാത്തത് പറയരുത്. ചെത്തുകാരി മാസിന്റെ കയ്യിൽ നിന്ന് പിന്നെ തല്ലിയിട്ടത് എന്തിനായിരുന്നു? ഓഹോ, അപ്പൊ അങ്ങനെയാണോ? ഇവിടെ വാ, ഇത് വാങ്ങിയിട്ട് വേഗം സ്ഥലം വിട്ടോ. സൈലൻസ്, സൈലൻസ്. ആരാത്? വീരമണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു വെച്ചിട്ട് വന്നതാ. എന്തിനാ? അതെനിക്കറിയോ, അവന്റെ അച്ഛൻ പറഞ്ഞു വെച്ചതാ.
ഇപ്പൊ തന്നെ ചെല്ലണം പറഞ്ഞു. അത്യാവശ്യം വീരമണി സ്റ്റാൻഡ് അപ്പ് പോയിക്കോളൂ. വീരമണി നിന്നെ നിക്കണ സ്പീഡ് കുറച്ചൂടെ. അച്ഛൻ എന്തിനാ വിളിച്ചത്? വിളിച്ചില്ലല്ലോ. പിന്നെ നീ സ്കൂളിൽ വന്ന് പറഞ്ഞതോ? അതെ മാണ. എടാ നിന്നെ വീരമണിനെ പറ്റിച്ച്. അയ്യോ എടാ എന്തിനാ എന്നെ വിളിച്ചിറക്കിയത്? ഒരു കാര്യത്തിനാ. എന്താ കാര്യം പറ? നീ വിട് ഞാൻ പറയാം. കണ്ടോ ഒന്ന് വായിച്ച. എഴുത്ത് വായന അറിയാതെ നീ എന്തിനാ പുസ്തകം വാങ്ങിച്ച? ഞാൻ ചന്ത പോയപ്പോ വാങ്ങിയതാ. വീരമണി ഈ കാറ്റിന് മണമുണ്ട്, കനവിന് ചിറകുണ്ട്, ഈ കുറുമ്പിലുറമ്പുണ്ട്, മലരമ്പേൽ കനക്കുളിരുണ്ട്. ഈ കാറ്റിനു മണമുണ്ട്, ഈ കനവിനു ചിറകുണ്ട്, ഈ കുറുമ്പിലുറമ്പുണ്ട്, മലരമ്പേൽ കനക്കുളിരുണ്ട്. കാണാമറവുകൾ മറഞ്ഞു നോക്കി കൊതിച്ചു നുണയും കരളുണ്ട്. ഏഴു നിറങ്ങടെ മഴവിൽ ചിറകിൽ പറന്നു പൊങ്ങണ നിലവുണ്ട്. കാണാമറവുകൾ മറഞ്ഞു നോക്കി കൊതിച്ചു നുണയും കരളുണ്ട്. ഏഴു നിറങ്ങടെ മഴവിൽ ചിറകിൽ പറന്നു പൊങ്ങണ നിലവുണ്ട്. കൗമാരത്തിൻ അക്കരെ ഇക്കരെ മാണിക്കക്കുടിലുണ്ടവിടെ, കുഞ്ഞുമനസ്സിനു മത്തു പിടിക്കണ കാണാത്തൊരു നിധിയുണ്ട്. ഈ കാറ്റിനു മണമുണ്ട്, ഈ കനവിനു ചിറകുണ്ട്, ഈ കുറുമ്പിലൊരമ്പുണ്ട്, മലരമ്പേൽ കണകുളിരുണ്ട്. ൊന്നിളകിടുമ്പോൾ ഇളകിപ്പോകണ കൗമാരം, ആടുമഴകിൽ തീരി നീത്താൻ കൈതരിക്കും കൗമാരം, യൗവനത്തിൻ പടികടക്കാൻ താത്തരിക്കും കൗമാരം, മുകിൽ കുതിര പുറത്തേറി മതിച്ചു പായും കൗമാരം, തുള്ളി മഞ്ഞിൻ വിരൽ തൊടുമ്പോൾ ും കൗമാരം, തുള്ളി മഞ്ഞിന്തിരുമ്പോൾ തുളിരു കോരും കൗമാരം. ഈ കാറ്റിനു മണമുണ്ട്, ഈ കനവിനു ചിറകുണ്ട്, ഈ കുറുമ്പിലൊരമ്പുണ്ട്, മലരമ്പേൽ കണകുളിരുണ്ട്. കാണാമറവുകൾ മറഞ്ഞു നോക്കി കൊതിച്ചു നുണയും കരളുണ്ട്. ഏഴു നിറങ്ങടെ മഴവിൽ ചിറകിൽ പറന്നു പൊങ്ങണ നിലവുണ്ട്. ഈ കാറ്റിനു മണമുണ്ട്, ഈ കനവിനു ചിറകുണ്ട്, ഈ കുറുമ്പിലൊരമ്പുണ്ട്, മലരമ്പേൽ കണകുളിരുണ്ട്.
കാണാത്തത് കാണാനായി മീക നീട്ടണതാരാണ്, കേൾക്കാത്തത് കേൾക്കാന കാതോർക്കണതാരാണ്. പൂങ്കാറ്റോ കുഞ്ഞു നിഴലോ പൊൻപുലറി പൂമകനു, പുതിയ പാട്ടിൻ്റെ ചിറകിലേറി മതം കൊള്ളണതാരാണ്. അല്ല നീ പോകുന്നില്ലേ? ഇല്ല. നല്ല കഥയായി. കസ്തൂരി ആദ്യമായിട്ട് പോവല്ലേ ഇവിടുത്തെ ഉത്സവത്തിന്? കൂടെ ഇവൻ വേണ്ടേ? ആളുകൾ എന്തു പറയും ഒന്ന് പറ അവനോട്. നീ ഉത്സവത്തിന് പോകുന്നില്ലേ? ഉത്സവത്തിന് ഞാൻ എത്ര കണ്ടതാ. കേട്ടില്ലേ? നീ അവരോട് പോ. പിന്നെ കാളയാര് കളിക്കും? ഇന്ന് നീ ആട്ടുന്നില്ല, തീർന്നില്ലേ? എവനെ വാ, വാ. അയ്യേ, ഈ വേഷത്തിലോ? ഇതൊക്കെ മാറ്റി വൃത്തിയുള്ള പോലെ എടുത്തിടാ. ഷർട്ടും മുണ്ടും ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് അവിടെ നിക്ക. എന്തെങ്കിലൊക്കെ വാങ്ങിച്ചോളൂ, ചാന്തോ കൺമഷിയോ വളയോ, കേട്ടോ. ഞാൻ പലതാണ് ചേച്ചി കഴിച്ചാണ് എനിക്ക് ബാലവാസി ജോലി കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പൊ അതാ പറഞ്ഞ പുള്ളി നോക്കി വെച്ചാൽ നിനക്ക് ഇതാണ്ടായിരുന്നു പോയി ചെയ്യുന്ന എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കി എന്റെ വായിൽ നോക്കിയിട്ട് നിങ്ങളുടെ കാശ് കിട്ടും. പിന്നെ പറഞ്ഞു കാശ് വയ്ക്കാം. വീണ്ടും കമ്മ്യൂണിക്കേഷൻ കാശ് എന്നെ കുറച്ച് കൊടുത്തു നിങ്ങളെ. പോരടാ, ആ മതിയോ? അതാ അവര് വരുന്നുണ്ട്. അവര് വരുന്നു. എന്താ ഇത്ര നേരത്തെ? തീരും മുമ്പേ മടങ്ങിയോ? എങ്ങനെയുണ്ട് മോളെ ഉത്സവം? ആ ചെക്കനോടെ അവൻ ആ ഉത്സവപ്പറമ്പിൽ ചുറ്റിക്കറങ്ങി നടക്കണ്ടാവും. അവിടെ കാലിയായാലേ അവൻ ഇനി വരൂ. എന്താ വെറും കൈയിട്ടാണോ വന്നത്? ഒന്നും വാങ്ങിയില്ലേ? എന്താടാ ഇവർക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ? ആ കാശൊക്കെ ചീട്ട് കളിച്ച് കളഞ്ഞാണ്. അത് പിന്നെ പലഹാരങ്ങൾ ഒരുപാട് വാങ്ങിത്തന്നു. വയറ്റിലൊരു ഇഞ്ച് സ്ഥലം. അപ്പൊ ചോറൊന്നും വേണ്ട, ഇന്ന് ഒക്കെ ബാക്കിയാവൂല്ലോ. സത്യം പറ. ഒന്നിങ്ങോട്ട് വരൂ. ഉറങ്ങിയോ? നീയ വിളക്കണക്കേ? അപ്പൊ ഉറങ്ങിയില്ലേ?
ഞാൻ വിചാരിച്ചു. ഇതെന്തിനാ ഇപ്പൊ പുകയിടുന്നെ? കൊതുകുണ്ടായിട്ടാ? കളിയാക്ക. യമുനയ്ക്ക് കുറച്ച് കരിവള വേണമെന്നുണ്ടായിരുന്നു. ഒരു കല്ലുമാല വാങ്ങിക്കൊടുക്കാൻ ഞാൻ പറയും ചെയ്തു. അതിന് കാശെവിടെയാ? വല്യ മോഹങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. ചെറിയ, തീരെ ചെറിയ. എന്തെങ്കിലൊക്കെ ഉണ്ടാവാണ്ടിരിക്കോ? ഒരു പെണ്ണല്ലേ. എങ്ങോട്ടാ? എങ്ങോട്ടുമില്ല. സൂര്യം തരില്ലെന്ന് വെച്ചാ ഞാനൊരു സൈരക്കേടായോ? ഉത്സവപ്പറമ്പിലെ ഞങ്ങളെ നിർത്തി ചീട്ട് കളിക്കാൻ പോയത് ശരിയായും തോന്നുന്നുണ്ടോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. കണ്ണു കണ്ടൂടെ നിനക്ക്? ആ കണ്ണും കാണാൻ ചെവിയും കേക്കാം, അതിനൊന്നും ഒരു കുറവില്ല. പിന്നെ ഞാൻ നാരായണൻകുട്ടിയേട്ടനെ വഴി വെച്ച് കണ്ടു, അടിച്ച് പൂസായി കെടുക. ഒരു വെളിവില്ല. ഞാൻ ലീലേച്ചോട് പോയി പറയുന്ന പറഞ്ഞപ്പോ ആള് ചോദിക്കാം ഏത് ലീലാന്ന്. എന്നിട്ട്? അല്ല, ഞാൻ ചോദിച്ചേ നാരായണൻകുട്ടിയേട്ടാ ലീലേച്ച് നിങ്ങളെ കെട്ടിയോളല്ലേന്ന്. അപ്പൊ പറയാ ഓളെ നീ എടുത്തോന്ന്. എനിക്കിഷ്ട. ഇനി ഈ ഭാഗത്ത് കണ്ടാ നിന്നെ. കനകേട്ട എന്നെ തല്ലി കിട്ടി അവിടെ പോകും. എന്തൊക്കെയാ കാട്ടിക്കൂട്ടാന്നറിയോ? കണകേട്ടൻ പണ്ടേ അവളുടെ അടുത്താ, ഇപ്പൊ കൂടി അവിടെ ഉണ്ട്. എന്തിനാന്ന് ചോദിച്ചാ തല്ലിയത്. ലക്ഷ്യമില്ലേ ലീലേച്ചി അതുമാതിരി കനകചേട്ടനെ പിടിച്ചു വെച്ചിരിക്കുക. അയ്യോ, ഭ്രാന്താണ് ഈ കാട്ടണേ. അവർ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓ
ഇതൊക്കെ കേട്ടപ്പോൾ അച്ഛൻ സഹിച്ചില്ല മോളെ. ഇവനെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചല്ലോ. ഓനിത് തുടങ്ങിയത് ഇന്നും ഒന്നലെ ഒന്നല്ല, കാലം കുറേ. ഞാൻ തന്നെ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അച്ഛൻ ശരിക്കും കൊടുത്തു തല്ല് കൊടുത്ത് നന്നാക്കേണ്ട പ്രായച്ചാണ് ഓന്. ഇതാ ഞാൻ ഇവനെ തന്നെ തല്ലാറില്ലല്ലോ. ചെട്ടിയാർക്കിപ്പം അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചല്ലോ എന്നായിട്ടുണ്ട്. പാവം പെണ്ണ്, നിനക്ക് എന്നെ അവളെ കിട്ടായിരുന്നില്ലേ? അച്ഛൻ പറയുന്നതിന് മുമ്പ് ഒരു നോക്ക് കണ്ടിരുന്നെങ്കിൽ. പറയാറില്ലേ, പിരിച്ചതേ കിട്ടൂ. വലിയ ചെട്ടിയാർക്ക് ഭ്രാന്ത. പ്രായമായ മക്കളെ തല്ലാനും കൊല്ലാനുള്ള അധികാരമൊന്നും അങ്ങേ കാര്യം കൊടുത്തിട്ടില്ല. ഉവോ, നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാ. അച്ഛനല്ലേ, തിരിച്ചല്ലാ നോക്കൂ. എന്ന് വെച്ച് കാളി അടിക്കുന്ന പോലെ കണ്ണും ചെവിയില്ലാതെ അടിക്കേ. കേട്ടപ്പോ എനിക്ക് ഒന്ന് ചോദിച്ചില്ല. ഞാൻ ചെട്ടിയോട് ചോദിക്കാൻ ഇറങ്ങിതാ. നാരായണനും പറഞ്ഞില്ലായിരുന്നെങ്കിൽ അച്ഛനോട് പോയി ചോദിക്കാനോ? നിനക്കും കിട്ടും. ആ കിട്ടും കിട്ടും. ചെട്ടിയാരും മതിയല്ലോ. ശൂരത്തിനൊന്നും ഈ ലീല എടുത്ത് നടക്കില്ല. ഒരുപാട് തല്ലിയോ കെട്ടിയോളെന്ന് പറഞ്ഞ ഇരുത്തുണ്ടല്ലോ അവിടെ. അവിടെ കണ്ടു നിന്നു അല്ലേ ആ സുന്ദരിക്കോത ഏഷ്ണി കൂട്ടിട്ടാ. അവളുടെ ഒക്കെ ഒരു മനസ്സേ. ഞാൻ പോവാ. ഇതാ ഇപ്പൊ നന്നായേ. നേരെ ഇത്രയായില്ലേ, ഇനി ഊണ് കഴിച്ചിട്ട് പോയാ മതി. വേണ്ട, ഞാൻ വീട് പോയി കഴിച്ചോളാം. ഞാൻ വിടില്ല. ഞാൻ ചോറ് വിളമ്പാ. നല്ല ചെമ്മീൻ കറി ഉണ്ട് പാവിക്കത്തോരനും. രണ്ടും വല്ല ഇഷ്ടാണല്ലോ. എന്നാ പിടിക്കണ്ട പതുക്കെ. ചോറ് വിളമ്പി എങ്ങോട്ട് എടുക്കാം? വേണ്ട, ഞാൻ ചോറ് തിന്നു. എവിടുന്ന് എവിടുന്നായാലെന്താ, വയറിളഞ്ഞാ പോരെ. ഈ വൃത്തികെട്ട മണം എന്തിനാ ഇത് കുടിക്കുന്നേ? എന്തിനാന്ന് ചോദിച്ചാ ലീല ഒഴിച്ചു തന്നു, ഞാൻ കുടിച്ചു. അവള് വിളമ്പി തന്നു, ഞാൻ തിന്നു, അത്രേ ഉള്ളു. ഓ, എന്തൊരു പെണ്ണാവള്. അവളുടെ ഒരു രോമത്തിനില്ല. നീ എന്റെ കഴുത്തിൽ താലിയും കെട്ടിക്കൊണ്ടുവന്ന് പറയാ. താലി എന്താ, ഒരു വിലയില്ല ഇതിന്. പല തട്ടാനടുത്തും പോയി ചോദിക്ക. ഊർക്കം നിലനിർത്തിട്ട് ഒന്നും എണീറ്റ് വന്നേ. നല്ല കണിയാണല്ലോ. എന്താ എടി, മാന മര്യാദയ്ക്ക് ജീവിക്കാൻ നിനക്ക് ആവില്ലല്ലേ? അതെ, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. നീ ആരാ ചോദിക്കാൻ? ഞാൻ ആരെന്നോ അറിഞ്ഞൂടെ നിനക്ക്? എങ്ങാണ്ടെന്നോ വന്ന് എവിടെ നായാലും എന്താ? കഴുത്തിൽ താലി കെട്ടി നെറ്റിയിൽ സിന്ദൂരിട്ട് ഒരാളെ കൈപിടിച്ച് കൊണ്ടുവന്നതാ എന്നെ ഭാര്യയായിട്ട്. ഭാര്യ? നിനക്കതിന്റെ അർത്ഥം അറിയില്ല. ഒരു ഭാര്യയുടെ വേദന നിനക്ക് മനസ്സിലാവില്ല. എത്ര ദിവസം വേണേലും പട്ടിണി കിടക്കാം, സന്തോഷമായിട്ട് എന്ത് കഷ്ടപ്പാട് സഹിക്കാം. പക്ഷെ ഇത് മാത്രം ഞാൻ സഹിക്കില്ല, ഒരു പെണ്ണും സഹിക്കില്ല. എന്റെ ശാപം എപ്പോഴും ഉണ്ടാവും നിനക്ക്. എന്താ എന്താ എന്തത്? എന്താ ഇവിടെ അലമ്പ്? ഇവിടെ നിന്റെ ഭാര്യയാണെന്നല്ലേ പറയുന്നത്? സ്വന്തം പെണ്ണിനെ വിറ്റ് കാശുണ്ടാക്കുന്ന നീ ഒരാണാണോടാ? അമ്മേ, എന്താ മോളെ? ഞാൻ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. ഒന്നുമില്ല, അച്ഛന് സുഖമില്ല എന്നൊരു തോന്നല്. കണ്ടിട്ട് കുറെ ആയല്ലോ. അവിടെയാണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കനകനോട് പറഞ്ഞിരുന്നോ? ഇല്ല. അവനെവിടെ? പുറത്തേക്ക് പോണാണ്ടോ? അങ്ങാടിയിലാവും. നീ പോയി വിളിച്ചോണ്ട് വാ. വേണ്ട.
വീട്ടിലേക്കുള്ള വഴി ഞാൻ മറന്നിട്ടില്ല. ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. അച്ഛനോട് എന്തെങ്കിലും ഒരു നുണ പറയാം. അല്ലാതെ ഇവിടെ വേണ്ടാത്തവളായിട്ടാണ് തിരിച്ചു ചെല്ലുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? അവൻ ഞാൻ ആരെയും കുറ്റം പറയണില്ല. ഒക്കെ സഹിക്കാനും പൊറുക്കാനും ആണല്ലോ പെണ്ണുങ്ങള്. സാരമില്ല കസ്തൂരി, മോളിനി എപ്പോഴാ വരിക എനിക്കറിയില്ല. ഞാൻ വരണമെന്ന് കനകേട്ടന് തോന്നുമ്പോ വന്ന് വിളിക്കട്ടെ. അപ്പൊ ചേച്ചി പോവണ്ട. വേറൊരു വീട്ടിൽ പോയ എന്റെ ഗതി നിനക്ക് വരാതിരിക്കട്ടെ. എന്താ മോളെ? എന്റെ അച്ഛൻ ആരുല്ലണ്ടായി. എനിക്കിവിടെ പരമസുഖ. കൂട്ടിന് കാക്കയും പൂച്ചയും കിളികളും, പിന്നെ മീങ്കാരം, വാപ്പുട്ടി, വാണിയം, വേലു, നാണിത്തള്ള. അതുപോട്ടെ, മോളെന്താ ഒറ്റയ്ക്ക്? കനകനെവിടെ? വന്നില്ല, പണിത്തിരക്ക. അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. നിനക്ക് വെറുതെ തോന്നണതാ, ഇടയ്ക്കൊരു ചുമ വരും, അത്രേ ഉള്ളൂ. അതൊക്കെ പിന്നെ ചെയ്യാം, നീ നടന്നു വന്നതല്ലേ മോളെ. സാരല്ല, അച്ഛൻ അവിടെ ഇരുന്നോളൂ. ആ പിന്നെ കുറച്ച് വാഴക്കപ്പ അരിനുറുക്കും ഉണ്ടതില്, അച്ഛന് വേണ്ടി വാങ്ങിയതാ. കനകന് ഏതായാലും രക്ഷപ്പെട്ടു. അവളിന്ന് ഒരിക്കലും നാട്ടിലേക്ക് കാല് വെക്കില്ല എന്ന് പറഞ്ഞ. എന്നാലും അവളുടെ നാവ് പോവുമ്പോ ചോദിച്ചു കേട്ടില്ലേ? എന്റെ ചങ്കില അതൊന്ന് തറച്ചത് അല്ലേ? ഇയാളുടെ നാക്കിറങ്ങി പോയിരുന്നോ? നല്ല ഉത്തരം പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? നീ കേട്ടോണ്ടിരുന്നില്ലോ? എന്നോടല്ലേ ചോദിച്ചത്? ഞാൻ അവൾ വെറുതെ വിടുന്നു വിചാരിക്കണ്ടോ? എല്ലാരെങ്കിലും നോക്കിച്ചാ ഞാനത് ചാവുന്ന വരെ മറക്കില്ല. ഞാനൊരു ഭയങ്കര സംഗതി അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വത്സല ടീച്ചറെ പറ്റിയാ? ടീച്ചർക്ക് വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യോ? ഞാൻ പറഞ്ഞത് നേരാ. അതിന് ടീച്ചറിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇന്നലെ പഠിച്ചൊക്കെ ഓർമ്മയില്ലേ? എന്താ അവിടെ? എന്താ ചോദിച്ചു കേട്ടില്ലേ? വീരമണി പറയ. എന്താ? വീരമണി എഴുന്നേക്ക്. ഇനി നിന്റെ അച്ഛനെ കൂട്ടി ക്ലാസ്സിൽ വന്നാ മതി. ഗെറ്റ് ഔട്ട്. ടീച്ചർ, എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. വീരമണിയുടെ അച്ഛനാണല്ലേ? അതെ, അവന്റെ മോനാ. വീരമണി പറഞ്ഞിട്ടാ. വീരമണി, ഇറങ്ങി വാടാ. നിനക്ക് എത്ര അച്ഛനുണ്ട്? എന്തേ പറയുന്നേ?
അച്ഛന്റെ വേഷം കിട്ടി ജീവൻ സ്കൂളിൽ കൊണ്ടുപോയി ആരെയെന്നറിയോ? ആ കുഞ്ഞപ്പേ ഇല്ലടാ. ഒരുത്തനെങ്കിലും നാല് അക്ഷരം പഠിച്ച് നന്നാകുമെന്ന് കരുതി. നിന്റെ പഠിപ്പ് ഇന്നത്തോടെ തീർന്നു. നാ പിടിക്ക തെളിക്ക തെളിക്കാൻ. നേരെടുത്ത് മായിച്ച മായില്ലല്ലോ. കനക, എണീക്ക്. നേരം വെളുത്തു. ഗോവണി കയറാനും ഇറങ്ങാനും ഒന്നും എനിക്ക് വയ്യ. തൈലം പൊട്ടിട്ട് നടുവേദനയ്ക്ക് ഒരു കുറവും ഇല്ല. യമുനയല്ലേ ഇവിടെ? അവള് പാത്രങ്ങൾ കഴുകുക. ഒരു വീടാവുമ്പോ എന്തൊക്കെ പണികൾ ഉണ്ടാവും? എല്ലാവരുടെയും തുണി അലക്കാന്ന് വെച്ചാ ചിലർക്ക് കാര്യാ. എനിക്കാണെങ്കില് വെളുത്തേടത്തി മാധവിയോട് വരാൻ പറയാം. നല്ല കഥയായി. ഓരോ തുണിക്കും എണ്ണി എണ്ണി കാശ് മേടിക്കും അവള്. എന്റെ തുണി ഞാൻ തന്നെ അലക്കോളാം. ഇതാ ഇപ്പൊ നന്നായെ. നീ തുണി അലക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഇന്നെങ്കിലും ഒന്ന് പോ മോനെ. നീ പോയി വിളിക്കാതെ അവള് വരില്ല. വരണ്ട, ഇങ്ങനെ വാശി പിടിക്കരുത്. പാവല്ലേ. നീ വിളിക്കാൻ ചെല്ലുന്ന നോക്കി കാത്തിരിക്കാവൂ അവള്. ആ ഇരിക്കട്ടെ, ഞാൻ പോവില്ല. അമ്മ പറയുന്നൊന്ന് കേക്ക് മോനെ. ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് പോകാനാവില്ല? ഇനി എന്നോട് പറയാൻ വേണ്ട. കേട്ട് കേട്ട് മടുത്തു. നീനക്ക് എന്താ വില? രണ്ടയലക്ക് 15 രൂപയാ. 15 രൂപയ്ക്ക് 5 മത്തി. ഓ, ചീഞ്ഞു പോണ സാധന. എങ്കിലൊരു പനി, മീൻ ചീഞ്ഞു പോണ. നീ ആ ചട്ടി കത്തി നിടുക. വേൻ ചെല്ല്. ഇത് നല്ല മച്ചയില, ഇത് പോരെ ഇത് നല്ല മച്ചയില. വേൻ വാങ്ങട്. ഇത് നല്ല മച്ചയില, ഇത് പോരെ ലൈലെ. ആ വറുത്തോ, ആ വറുത്തിട്ട് പൊരിച്ചിട്ട് തിന്നൊടി. ആ വറുത്തോ, ആ വറുത്തിട്ട് പൊരിച്ചിട്ട് തിന്നൊടി. ആ കുലുക്കുലുക്കു കുലുക്കുലുക്കു കുലുക്കു. ആ ലൈലെ ലൈലെ ലൈലെ. ഇത് നല്ല മച്ചയില, ഇത് പോരെ ലൈലെ. ഇത് അഞ്ചു രൂപ കണ്ട പായ വിരിക്കുന്ന കൂത്തിച്ചി. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ? ഹ്മ്.
ലീല, എടി ലീല, ഇവിടെ എവിടെ പോയി കിടക്കാം പണ്ടാറം? ഓ, ഞാൻ എവിടെയും പോയിട്ടില്ല. എന്താ വേണ്ടേ? ഒരു ഗ്ലാസ് കൂടെ ഒഴിക്കി. ഡോക്ടർ പറഞ്ഞത് ഗുളികയും മരുന്നും കഴിക്കാനല്ലേ? ഗുളിയും മരുന്നും കഴിച്ചോണ്ട് എന്റെ വിഷമം മാറില്ലടി. ഒഴിക്കി. നീയൊരു ഇത്തിരി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഓ, ഇപ്പൊ എനിക്കായ കുറ്റം എനിക്കറിയായിരുന്നോ? എവിടെങ്കിലും സൗകര്യത്തിന് അവൻ എന്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ കൊടുത്തോളാം. ഇനി കൊടുക്കാനും വാങ്ങാനും ഒന്നും പോണ്ട, അടങ്ങിയിരുന്നാ മതി. കനകന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവൻ പോയില്ലേ? എവിടെ പോവാൻ? എന്നോട് പോർക്കണം. ചെറിയ ചേട്ടിയാരെ, ഒന്ന് നിന്നേ. ചന്തി പോയതാ? ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ, എന്താ വിശേഷം വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ പറയണോ? അല്ലേ, എന്നോട് ഗർവിക്കാൻ ഞാൻ എന്തോ ചെയ്തു? അവിടെ വന്ന് എണ്ണയും പിണ്ണാക്കും മോട്ടിച്ചോ? നീ ഇങ്ങു വാ, ഞാനേ നല്ല പ്ലാവിലിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രണ്ടെണ്ണം തിന്നിച്ചു പോ. എനിക്ക് വേണ്ട. ചെറിയ ചേട്ടിയാരെ, നിന്റെ കനകൻ ചേട്ടനെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ. കനകൻ ചേട്ടനെ അന്വേഷിക്കാനേ അവിടെ കസ്തൂരി ചേച്ചി ഉണ്ട്. അവിടെ നിന്നേ. നേരാണോ നീ പറയുന്നേ? ഞാൻ എങ്ങനെ കള്ളം പറയണം? കനകൻ ചേട്ടനെ ഇപ്പൊ പഴയ ആളൊന്നും അല്ല, ആളാകെ മാറി. ഒന്നുമില്ല. ഞാൻ ചോദിച്ചേരാം.
ഇന്ദുമാലിനി സ്നേഹയാമിനി എന്നോ മലാക്കു നീ കളിപ്പോഴിയായി വരൂ കിനാവുകൾ ശ്യാമവസന്തമാക്കു എന്നെ പ്രേമഗൗതമനാക്കൂ അനുരാഗ മൃദുല മൃദുല രാഗമിവൾക്കായി ഇവൾക്കായി പാടൂ ഇന്ദുമാലിനി സ്നേഹയാമിനി എന്നോ മലാക്കു നീ കളിത്തോഴിയായി വരൂ എന്തോ വേണമെന്ന് അവള് കനകനോട് പറയുന്ന കേട്ടു. ആ രണ്ടാളും കൂടെ ചന്തയെ പോയി സർക്കിട്ട് അടിക്കട്ടെ, അവർക്ക് തന്നെ നോക്കിയും കൊണ്ടൊക്കെ മേടിക്കാലോ. അവിടെ തന്നെ കനക എന്തിനാച്ചാ കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട, നീ വരാനല്ലേ പറഞ്ഞേ. ഇന്ന് പോലെ നീ കടയിരുന്നാ മതി. എന്നാ പടി വാങ്ങട. ഇനിയും പോലെ നീ എക്കാട്ടിക്കോ, ഈ വേഷമൊക്കെ ഒന്ന് മാറ്റ. കൈലിയും മിനിനും മതി. എന്നെ കൊണ്ട് പറ്റില്ല, ഇത്രയും കാലം ഞാനല്ലേ പേടി നോക്കിയത്. പിന്നെ ഇപ്പൊ എന്താ തർക്കിക്കണ്ട, പറയുന്നോട്ട് അനുസരിച്ചാ മതി. എനിക്കാവില്ല ചാണകത്തിലും ചെളിയിലൊക്കെ. എന്താ പറഞ്ഞ, ഈ ചാണകത്തിലും ചെളിയിലും ചവിട്ടി നടന്നിട്ടാ നിന്നെയൊക്കെ ഇത്രയും തീച്ചു പോറ്റത്. അടിച്ച് കണ്ണു മൂക്ക് ഒന്നാക്കി ഞാൻ. അച്ഛ വേണ്ട, അവൻ തന്നെ പൊയ്ക്കോട്ടെ, അത് അവന്റെ കൊടുക്കൂ. എനിക്കും ചക്കാട്ടുന്ന ഇഷ്ടം. പറ്റില്ല,
ചാണകത്തിനെ ചിലരുടെ മണം ഇവനും ഒന്ന് അറിയട്ടെ. മോളെ അവന് നല്ല ഷട്ടും മുണ്ടൊക്കെ എടുത്തു കൊടുക്കും. അച്ഛൻ ചെയ്തത് നന്നായി. കനകനെ പിടിയിലിരുത്താന്ന് മുമ്പ് ഒരിക്കലും അച്ഛന് തോന്നിയിരുന്നില്ല. നടരാജന് പ്രയാസമുണ്ട്. ഇസ്തിരി ഇട്ട ഉടുപ്പ് ഇട്ട് സെന്റും പൂശി കാലിയിലെടുത്ത് പോകാൻ പറ്റില്ലല്ലോ. അടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അത് നിന്നെ പോലെ അല്ല, ബുദ്ധിയുള്ളതാ, നടന്നോളും. ഗോവിന്ദേട്ടാ, എന്റെ ബ്ലൗസ് കുറച്ചൊന്ന് ടൈറ്റ് ആക്കണം. നീയല്ലേ ഇതിനടുക്ക് ഒരു ബ്ലൗസ് ലൂസ് ആക്കി കൊണ്ടുപോയത്? അതേ ബ്ലൗസ് തന്നെ ഇത്. ഞാനിപ്പൊ കുറച്ചു മെലിഞ്ഞു. അത് കണ്ടിട്ട് ഒന്നുമില്ലല്ലോ. ഗോവിന്ദേട്ടൻ, ഇവിടെ ആരും ഇല്ലേ? അല്ല, നടരാജൻ ചേട്ടനാ ഇവിടെ. നിനക്ക് എന്താ വേണ്ടേ? ഓ, എന്താ ഇത്? കുറച്ചുകൂടി മൈത്രി ചോദിച്ചൂടെ? ഒരു കിലോ പിണ്ണാക്കും അര ലിറ്റർ എണ്ണയും. 45 രൂപ. കാശ് പിന്നെ തരാം. കടത്തിന്റെ ഏർപ്പാട് കൂടില്ല, കാശുള്ളത് വാങ്ങിച്ചാ മതി. ഞാൻ നാട് വിട്ടു പോകുന്നൊന്നുമില്ല. കടയടച്ചു പോകുമ്പം നിന്ന് കൊടുങ്ങാണ്ട് പോ. പാലില്ല, കട്ടൻ ചായ കൊണ്ടുപോ. എനിക്ക് വേണ്ട, കൊണ്ടുപോ. എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ചക്കാട്ട വാങ്ങി വേണ്ട, ഞാൻ പറയാം അച്ഛനോട്. എടാ കൊണ്ടുപോകാൻ പറഞ്ഞത്? അവന്റെ അച്ഛൻ എന്താ എന്റെ ലീല? ലീല കൊണ്ടുപറ്റി അവള് പോയി. എങ്ങനായിരുന്നു? അവള് ചത്തതല്ല, എക്സൈസ് ആയി പൊക്കിയതാ. 5 ലിറ്റർ ചാരായ അവര് പിടിച്ചു. എന്നാലും കാശ് കൊടുത്ത കേസെടുക്കില്ല എന്ന് പറഞ്ഞ 5000 രൂപ അവര് ചോദിച്ചു. ഞാനത് പറഞ്ഞ് 3000 ഒതുക്കിയുണ്ട്. നോക്കിയേ, വേം വേണം. ഞാൻ ഉടനെടാ, എന്റെ ഒറ്റ പൈസ. അതൊന്നും എനിക്കറിയണ്ട. 3000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ലീല ജയിലിൽ കയറും. എനിക്ക് അവളെ വിടിച്ചേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യാനാ? ചേട്ടനായില്ല കാശ്. അത് കൊള്ളാം. അപ്പൊ അവനോട് ചോദിച്ചാ പോരെ, ഇത് നിന്റെ കൂടി കാശല്ലേ, ചോദിച്ചു മേടിക്ക്. ഞാനിപ്പോ വരാം. അച്ഛൻ ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും? അച്ഛൻ ചോദിക്കുമ്പളേ നീ ഇങ്ങനെ കുന്തം വിരിഞ്ഞ പോലെ നിന്നാ മതി. അടാ അതെ, എനിക്ക് കുറച്ച് പണം വേണം. എന്തിനാ? അതേട്ടൻ അറിയണ്ട, ഒരു 3000 രൂപയുടെ ആവശ്യമുണ്ട്. 3000 രൂപയെ? ഇത്രയും രൂപയുടെ ആവശ്യം എന്താ നിനക്ക്? ഒരു വായ്പ തിരിച്ചു കൊടുക്കാനാ. നീ എന്തിനാ വായ്പ വാങ്ങിയേ? ഏട്ടൻ കാശും കെടുക്ക്, എനിക്ക് പോണം. ഞാൻ നിനക്ക് ഒറ്റ പൈസ തരത്തില്ല വിടുന്നു. വേണമെങ്കിൽ അച്ഛൻ ചോദിക്കും. അച്ഛൻ അറിഞ്ഞോണ്ടാണോ എല്ലാ കാര്യം ചെയ്തിരുന്നേ? അല്ലല്ലോ, പിന്നെ എപ്പോഴെന്തൊരു അച്ഛൻ. നിനക്കെന്താ ഇവിടെ കാര്യം? കാര്യമുള്ളോണ്ട് തന്നെ വന്നത്. മര്യാദക്ക് നടരാജൻ ചോദിച്ച കാശ് കൊടുക്കണ്ട കനക. ഈ ചെറ്റയും കൂടി കാശ് പിടിപ്പിക്കാൻ വന്നിരിക്കാണ് നീ. ഇറങ്ങ. അതെ, ഇത് എന്റെയും കൂടെ കടയാ, എനിക്കൂടെ ആവശ്യപ്പെട്ട പണമായി പറ്റിയില്. ഞാൻ കുറച്ച് പണം ചോദിച്ചപ്പോ തരില്ലാന്ന്. ഇവനെ സ്ത്രീധനം കിട്ടിയതാണ് ഈ കട. പിന്നെ ഞാനിവിടെ ആരുടെ ഓശാർത്ഥി വന്നൊന്നല്ല, എനിക്കിവിടെ ആവശ്യമുള്ളതുകൊണ്ടാ. നിനക്ക് എന്താ പറഞ്ഞു പോയിന്റെ ആവശ്യം? അതൊന്നും പറയുന്നില്ലല്ലോ. എന്റെ ലീല എക്സൈസ് ആര് പൊക്കി, അവളെ വിടിക്കാനാ. ഇതിനായിരുന്നു ഇത്ര പരവേശം അല്ലേ? കള്ളവാച്ച നടത്തി എക്സൈസ് ആര് പിടിക്കൂലേ, അതല്ല അവരെ ജോലി. അല്ല, ഞാൻ അറിയാൻ ചോദിക്കാം, ലീല എക്സൈസ് ആര് പിടിച്ചാ നിനക്കെന്താ? നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക്. പറ. നമ്മൾ ഇനിയും കാണും. പോരെ. ഈ നാരായണൻകുട്ടി ഉണ്ടല്ലോ, ഒരു ചൊറ കേസാ. ഇത് ഒഴിവാക്കുന്നത് നടരാജന് നന്ന്.
ഏട്ടനും അനിയനും തമ്മിൽ അടിപിടിയെന്ന് കേട്ടാ ആളൊരു ചിരിക്കില്ലേ? എന്നെയും കുറ്റം പറയും. ഞാൻ അങ്ങോട്ട് വഴക്കിനൊന്നും പോയതല്ല, അവൻ വന്ന് പഴയ പോലെ തന്നെ മതി. പീഡിയയിലെ നടരാജൻ ഇരുന്നോട്ടെ, അവന് ഇഷ്ടം അതാ. അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോ എനിക്കും അതങ്ങ് ഇഷ്ടമായി. പണപ്പെട്ടി അടുത്തങ്ങനെ ഇരിക്കുമ്പോ എന്താ ഒരു ഗമ. ഏട്ടാ, ഏട്ടൻ ഇവിടെ ചക്കാട്ടിയ മതി. ഇവിടെ ആവുമ്പോ എനിക്ക് എപ്പോഴും കാണുകയും ചെയ്യാലോ. നല്ല കാര്യമായി, അച്ഛനോട് പറഞ്ഞാ ഓടിച്ചു വിടും. അവന് ചക്കാട്ടിയാൽ എന്താ കുറച്ചില്ല? ഞാൻ കുറെ കാലം ചെയ്തല്ലേ, ഇനി അവൻ ചെയ്യാം. ജഡ്ജിയുടെ വീട്ടിൽ മോഷണം, പോലീസുകാരനെ അറസ്റ്റ് ചെയ്തു. ഗോവിന്ദേട്ടൻ നേരത്തെ വന്നോ? നീ വൈകിയതാ, എന്തു പറ്റി? നേരം വെളുത്ത് രണ്ടാളും അറിഞ്ഞില്ലേ? ഏയ്, എഴുന്നേൽക്കാനൊന്നും വൈകിയതല്ല, ഇറങ്ങാൻ നേരത്തെ രണ്ടുമൂന്ന് ആൾക്കാർ വന്നത്. യമുനയ്ക്ക് ഒരാലോചന. അവള് ചെറിയ കുട്ടിയല്ലേ, വയസ്സ് 18 ആയി. എവിടുന്നാ? കുറച്ച് തെക്കുന്നാ, ചെറുക്കന് പഠിപ്പുണ്ട്. അത് നന്നായി, ഉറപ്പിച്ചോ? ചെറുക്കന് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടണ്ടേ? ഞായറാഴ്ച വരും അവര്. കണ്ടാൽ ആരാ ഓളെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക? ഓക്കെ, ചെക്കൻ ഇഷ്ടപ്പെട്ടോ നോക്കിയാ മതി. കമലേ, അവരെത്തി. അതേക്ക് വരാം. അവർക്ക് ഒരുക്കം കഴിഞ്ഞില്ലേ? ദേ അച്ഛൻ വിളിക്കുന്നു. ഒരു പൊട്ടും കൂടി. ആ വേഗം വാ. ഇതാണ് എന്റെ മോള്. നല്ലോണം നോക്കിക്കോ. Thank you.
ഇങ്ങനെ മഴയറിഞ്ഞ നാളെ കാലത്ത് പോന്നാ മതിയായിരുന്നു. എല്ലാരും പറഞ്ഞതല്ലേ നാളെ കാലത്ത് പോയാ മതിയെന്ന്. നിനക്ക് നിക്കണമെന്നുണ്ടായിരുന്നില്ലേ? യമുന ഒരുപാട് നിർബന്ധിച്ചു. അവൾക്ക് ആദ്യം ഒരു വിഷമമോ കാണും, പിന്നെ പുതിയ വീടുമായിട്ട് ഇണങ്ങിക്കോളും. നിനക്കും അങ്ങനെ ആയിരുന്നില്ലേ? എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെയാ. കല്യാണം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നീയും പേടിച്ചിരുന്നു. ഞാൻ നിന്നെ കുറേയേറെ വേദനിപ്പിച്ചു. ഇപ്പോഴും അത് ആലോചിക്കുമ്പോ എന്തിനാ പിന്നെയും പിന്നെയും? അതൊക്കെ കഴിഞ്ഞില്ലേ? ഞാൻ അതൊന്നും ഓർക്കാറേ ഇല്ല. നിന്നെ കല്യാണം കഴിക്കാൻ പറയുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താ? ഒരു കുഞ്ഞു വേണ്ടടാ നിനക്കെന്ന്. വേണ്ടേ? നിങ്ങളായിരുന്നോ എവിടെ പോയത് രണ്ടാളും കൂടി? പെങ്ങളെ കെട്ടിയവനെ ഏൽപ്പിച്ചിട്ട് വരും വഴിയാണല്ലേ ഇനി നിങ്ങളങ്ങ് ആഘോഷിച്ചോ എന്നും പറഞ്ഞ്. എങ്ങോട്ട്? അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഞാൻ അത് വഴിയല്ലേ. എന്താ രണ്ടാളും കൂടി എന്നെ കണ്ടിട്ട് അറിയാത്ത പോലെ. കനക, എന്നും കൂടി കൂട്ടുന്ന ഒരാൾ കൂടി സ്ഥലം ഉണ്ടല്ലോ. അവന് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും പാവം. നമ്മളിങ്ങനെ കരഞ്ഞ അവളെന്തെയ്യ?
കിടക്കുക, ഒന്നും കഴിച്ചില്ല. എനിക്ക് വിശപ്പില്ലാച്ച. ഇങ്ങനെ സാധ്യം പിടിച്ചാലോ? ആലോചിക്കുമ്പോ അച്ഛനും ഞങ്ങൾക്ക് ഓട്ടിപ്പോന്നുണ്ട്. പിടിച്ചു നിൽക്കണ്ടേ? എന്നാലും മോളെ കരയാതെ വാ, എഴുന്നേക്ക്. അച്ഛനല്ലേ വിളിക്കുന്നേ, എഴുന്നേക്ക. കരയാതെ, കൈമുടിയൊക്കെ ഒന്ന് നേരെ കിട്ടുവെക്ക്. അമ്മ താഴെ കഞ്ഞി വിളമ്പിച്ച് കാത്തിരിക്കുക. ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛ. പറ്റില്ല, ഒരു തവയെങ്കിലും അച്ഛന് വേണ്ടി. അമ്മേ, ഞാൻ പീടികയിലോട്ട് പോവാ. പതിവില്ല, ആളുകള് ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ത്? എന്റെ നാരണേട്ടൻ എന്നെങ്കിലും വരും ജയിലിൽ നിന്ന്. എനിക്ക് കാത്തിരിക്കാം, നിനക്കങ്ങനെ ആരും വരാനില്ലല്ലോ. പിന്നെ ആരെ കാത്തിട്ടെ ഇവിടെ? നാട്ടിലേക്ക് തന്നെ പോയിക്കൂടെ? അത് ഞാൻ തീരുമാനിച്ചോളാം. ഓ, ഇവിടെ തന്നെ കഴിഞ്ഞോടാന്നാണ് അഭാവം. ഭർത്താവില്ലാത്ത വീട്ടില് എന്ത് അവകാശം ഒരു പെണ്ണിന്? വേറെ ആണുങ്ങളുള്ള വീടാവുമ്പോ മഴ ചാറുന്ന തോന്നണേ, അകത്ത് ഉണങ്ങാൻ ഇട്ടോളൂ. എന്താ മോളെ, അലക്കാൻ പോയപ്പോ ഒരുത്ത് ചോദിക്ക, ഒരു വേണ്ടാതീനും. എന്താ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ. മോളെ, ഇപ്പൊ തോന്നും അവള് പറഞ്ഞത് ശരിയാണെന്ന്. കനകേട്ടൻ പോയി, ഇനി എനിക്കെന്ത് കാര്യം ഇവിടെ? ഏതവളാ അത്? ഓ, ആ ലീല തന്നെയായിരിക്കും. നാണോ മാനോ ഇല്ലാത്തോള്, നാക്കിലാണെങ്കിലോ വിഷം. ഞാൻ ഇപ്പൊ തന്നെ അവളുടെ അഹമ്മതി തീർത്തു കൊടുക്കുന്നുണ്ട്. വേണ്ട, അമ്മ ചോദിക്കാനൊന്നും പോണ്ട. അവള് മാത്രായിരിക്കില്ല, അങ്ങനെ വിചാരിക്കുന്ന പലരും ഉണ്ടാവും. മോൾ ഇനി തുണി അലക്കുന്നത് ഇവിടെ മതി, അതുവിധം പറയാൻ ഇവിടെ ആരും കയറി വരില്ലല്ലോ. എനിക്കിവിടെ ഇപ്പോ ഒരവകാശം ഇല്ലാന്നുള്ളത് നേരല്ല അമ്മേ. എന്തിനു വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഒന്ന് മയ
കലങ്ങിപ്പോയി. ഞാൻ ആലോചിക്കായിരുന്നു കസ്തൂരിയുടെ കാര്യവേ. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ഇവിടെ നിൽക്കുന്നതില് അവക്ക് വിഷമമുണ്ട്. അവളങ്ങനെ പറഞ്ഞോ? ഇവിടെ ഇപ്പോ നമ്മളൊക്കെ അല്ലേ ഉള്ളൂ, അന്യരൊന്നും അല്ലല്ലോ. പിന്നെന്താ, ആളുകൾ ഓരോരുത്തർ പലതും പറയും, അത് കേൾക്കുമ്പോ ഇവിടെ ഒരു അവകാശം ഇല്ലാന്ന് അവക്കും തോന്നും. അച്ഛനെ ഇടത്തിയോട് അല്ല കസ്തൂരിയോട് ചോദിച്ചോ? ചോദിക്കാനും പറയാനൊന്നുമില്ല, അവർക്കൊരു ജീവിതം വേണ്ടേ? വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ മനസ്സ് വരുന്നില്ല, അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. കണ്ണടയുന്നവരെ എനിക്ക് അവളെ കാണണം. ഈ അച്ഛന് വേറൊന്നും വേണ്ട. ഓഹോ, ഇതാണ് പണിയല്ലേ? പൊട്ടനാണെന്നും പറഞ്ഞ് ഓരോ തോന്നിവാസം പഠിപ്പിക്കാം. ഞാനോ ഇവൻ തന്നെത്താൻ പഠിച്ചതാ. അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓ, എനിക്കാരെയും പേടിയില്ല. എടാ, നീ ചെറിയ കുട്ടിയല്ലേ? അത് പണ്ട്, ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നല്ല. അല്ല, ഊണായില്ലേ? അമ്മ എവിടെ? നടുവേനായിട്ട് കിടക്കുക, ഞാൻ വിളമ്പി തരാം, ഇരുന്നോളൂ. എന്താ കറി? സാമ്പാറാ. കടവത്ത് പോയിരുന്നെങ്കിൽ നല്ല കരിമീൻ കിട്ടിയനെ. ആ, നാളെ ആവട്ടെ. കസ്തൂരി, എന്താ നീ വിളിച്ചത്? ഇനി എനിക്ക് അങ്ങനെ വിളിക്കാനല്ലോ. ഇടത്തിൽ നിന്ന് വിളിക്കേണ്ടി വന്നപ്പോഴൊക്കെ പേര് വിളിക്കാനായിരുന്നു എനിക്കിഷ്ടം. ഇനിയിപ്പോ നമ്മുടെ കല്യാണം അത് ഉടനെ നടത്താമെന്ന് അച്ഛൻ പറഞ്ഞത്. അത് നടക്കില്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കസ്തൂരി, ഞാൻ ഇറങ്ങിപ്പോ. പിന്നെ ആള് കത്തിച്ചതാ അച്ഛൻ. അച്ഛൻ ആദ്യം പറഞ്ഞപ്പോ മൂളിയ മതിയായിരുന്നു, അവൾ എന്റെ ആയനെ. ഏട്ടന് വേണ്ടി കണ്ട പെണ്ണല്ലേ, നല്ലതാവില്ലെന്ന് തോന്നി അല്ലേ? ഈ ആണുങ്ങളെ മനസ്സിലാക്കാൻ വലിയ പാടാ. ഉഫ്!
എല്ലാരും കൂടെ നാണം കെടുത്തില്ലേ? ചിരിക്ക ആളുകള്. കൊച്ചു മോനെ ആലോചിച്ച് തീരുമാനിച്ചൊരു കല്യാണം. ഞാനൊരാണ് തന്നെയാ. വേദന കുറവില്ലേ? ഇതങ്ങനെ കുറയുന്ന വേദന അല്ല, മനസ്സ് പെടയ. അപ്പോഴത്തെ ദേഷ്യത്തിന് അവൻ കുറ്റന്റെ തന്നെയാ. ഇതൊക്കെ ഞാൻ അനുഭവിക്കണം. വാണിയംകുളത്തെ കാലിച്ചന്തെന്ന് വാങ്ങിയ പോരായിരുന്നോ കാളെ? ഇനിയിപ്പോ എന്തിനാ അതൊക്കെ പറയണേ? എന്നോ കഴിഞ്ഞ കാര്യം. വേറെ ആരുടെയെങ്കിലും കൂടെ എത്ര സന്തോഷമായിട്ട് കഴിയേണ്ടതായിരുന്നു അവള്. രാത്രി തന്നെ പോകാൻ ആലോചിച്ചതാ, ആരോടും പറയാതെ. പക്ഷേ നീ എങ്ങും പോകുന്നില്ല, ഞാൻ സമ്മതിക്കില്ല. നിന്റെ അച്ഛനാ പറയുന്നേ. കവിരോണി, ഇതൊക്കെ അങ്ങ് അകത്തു കൊണ്ടുവെക്ക്. ഇല്ല അച്ഛാ, എനിക്ക് പോണം. ഈ വീട് നിന്റെ കൂടെ അല്ലേ? മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയ അവനോട് ഞാൻ എന്ത് പറയും? അവൻ ഇവിടല്ലേ ഉള്ളത്. മോളെങ്ങും പോവണ്ട. പോകുന്നവർ പോട്ടെ. ദാസി പണിക്ക് വേറെ ആളെ കിട്ടും. എന്റെ മോളാ ഇവള്. ഇവളല്ല ഇവിടുന്ന് പോകണ്ടത്. നീയാ. ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോരുത്. ഇറങ്ങ്. എവിടെയെങ്കിലും ഞാൻ തന്നെയാണ് പോകേണ്ടത്. നീ എടുത്തൊരു ദേഷ്യം തോന്നരുത്. എനിക്ക് നീ അനിയനാ. മറ്റൊരു നിലയ്ക്ക് കാണാൻ എനിക്ക് പറ്റില്ല. അച്ഛൻ മരിച്ചൊരു കുഞ്ഞുണ്ട് എന്റെ ഉള്ളിൽ. അതിന് സ്നേഹമുള്ളൊരു ഇളയച്ഛനായി നീ ഉണ്ടാവണം. നേരാണ് മോളെ. ദൈവത്തിന്റെ ഓരോ ഞാൻ പോട്ടെ അച്ഛാ. ഇനിയും പോകാനോ? ഇല്ല, കനകന്റെ കുഞ്ഞ് ഈ വീട്ടിൽ വളരും. ഇവിടെ ഞാൻ തീരുമാനിച്ചതാണ്. അതിന് മാറ്റമില്ല. എന്നെ തടയരുത്. എങ്ങനെ കഴിയും മോളെ? ഒറ്റ
ഒറ്റയ്ക്കല്ലല്ലോ അച്ഛാ, പിന്നെ കുറെ ഓർമ്മകളും. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനുള്ള ധൈര്യവും. ഏടത്തിന്ന് വിളിച്ചല്ലോ, അത് മതി, സന്തോഷായി. ഇനി എന്റെ അച്ഛനെ അടിക്കരുത് കേട്ടോ.